ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ പപ്പായ വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. പപ്പായ എന്ന് വെച്ചാൽ ഓമക്കായ എന്നൊക്കെയാണ് ഞങ്ങളുടെ ഇവിടെ പറയുക. പപ്പായ എന്നുള്ളത് എൻ്റെ ഇംഗ്ലീഷ് വേർഡാണ്. അപ്പോൾ ഓമക്കായ, ഓമക്കായ കൊണ്ടൊരു ഉപ്പേരി എന്നൊക്കെ പറയും. ഉപ്പേരി എന്നും തോരൻ എന്നും മെഴുക്ക് പുരട്ടി എന്നൊക്കെ പറയും കേട്ടോ. ശരിക്കും ഇതിനെന്താ പറയുക എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ ഇത് നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ്. എന്താ പറയുക, ഭക്ഷണം കഴിക്കാൻ, കഞ്ഞി കുടിക്കാനും ചോറിൻ്റെ കൂടെ കഴിക്കാനും ഒക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതാ പപ്പായ നല്ലതായിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള വലുപ്പത്തിൽ കുഞ്ഞിതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. നീളത്തിലല്ലാത്ത ചതുരത്തിലല്ലാത്തൊരു രീതിയിലാണ് കേട്ടോ അരിഞ്ഞെടുത്തേക്കണത്. അപ്പോൾ നന്നായിട്ട് കഴുകിയിട്ട് കഴുകാൻ വേണ്ടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ പാലിൻ്റെ ഒരു ഫ്ലേവറൊക്കെ ഉണ്ടാവും, അതൊക്കെ പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു 5-8 കുഞ്ഞുള്ളിയും ഒരു 3-4-5 അല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഓയിൽ, ഓയിലോ കോക്കനട്ട് ഓയിലോ എന്ത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കുക കേട്ടോ. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഇവിടെ എടുത്തേക്കണത്, അത് ആവശ്യത്തിനുള്ളത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അലക്കി കടുക്, നമുക്ക് 1 ടീസ്പൂൺ കടുകാണ് കേട്ടോ ഇട്ട് കൊടുത്തേക്കണത്. പിന്നെ അലക്കി കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ. ഈ കറിവേപ്പില ഇടുന്ന സമയത്ത് എൻ്റെ കൈ ഒന്ന് പൊള്ളിയായിരുന്നു കേട്ടോ, നന്നായിട്ട് പൊള്ളിയിട്ടുണ്ട് ആ വക്കത്ത് തട്ടിയപ്പോഴേ. എന്നിട്ട് അതിലേക്ക്, അതുകൊണ്ടാണ് കറിവേപ്പില അത്ര കരിഞ്ഞു പോയത്, അതിലേക്ക് ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചേക്കണ ഈ ഒരു മിക്സും നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. ഇനി അത് ഒന്ന് നന്നായിട്ട് നന്നായിട്ട് അങ്ങനെ മൂത്ത് ബ്രൗണിഷ് കളറാകുമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്നിങ്ങനെ അതിൻ്റെ ആ പച്ച ഫ്ലേവറൊക്കെ ഒന്ന് പോയി ആ വെളുത്തുള്ളിയുടെയും ചെറുള്ളിയുടെയൊക്കെ മൂത്ത് വരുമ്പോഴുള്ള ഒരു റോ അല്ല സ്മെല്ലൊക്കെ മാറിയിട്ട് നല്ലൊരു മണം വരില്ലേ, ആ ഒരു മണമാവണ വരെ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. കരിയാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ, കാരണം നമ്മൾ ഇളക്കാതെ വെച്ച് കഴിഞ്ഞാൽ ചില ഭാഗം മാത്രം കരിയും, ചില ഭാഗത്ത് കരിയാതെ വേവാതെയാവും. അപ്പോൾ നന്നായിട്ട് മൂത്തിട്ടൊക്കെ വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയാണ് ഇട്ടിട്ട് കൊടുക്കുന്നത്. പച്ചമുളകല്ല ഇടുന്നത്, മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എരിവിന് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഇത് കുറച്ച് പപ്പായ ഉള്ളൂ കേട്ടോ, ഓമക്കായ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ കുറച്ച് തന്നെ ഇട്ടിട്ടുള്ളൂ കേട്ടോ. മുളക് പൊടി, ഉപ്പ്, മുളകൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ക്വാണ്ടിറ്റി നോക്കി പാകത്തിനൊക്കെ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ കൂടാനും കുറയാനൊക്കെ ചാൻസ് ഉണ്ട്. കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേണമെങ്കിൽ ലേശം കൂടി ഒക്കെ ഇട്ട് കൊടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക, കൂടിക്കഴിഞ്ഞാൽ അതാണ് ബുദ്ധിമുട്ടാവുക കേട്ടോ. അപ്പോൾ ഈ മുളക് പൊടി ഒക്കെ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് വഴറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കണ ഓമക്കായ ഉണ്ടല്ലോ, ഓമക്കായൊക്കെ തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞ് നടുവ് മുറിച്ച് അതിൻ്റെ ഉള്ളിൽ കുരുവൊക്കെ ഉണ്ടാവും, കുരുവൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കിയിട്ട് അരിഞ്ഞിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അതിലൊരു പാലുണ്ടാവില്ലേ ഈ ഓമക്കായൽ, അപ്പോൾ അതൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. സാധാരണ കുത്തോലൊക്കെ ചെത്തി കഴിഞ്ഞ് കഴുകി കഴിഞ്ഞാൽ ഉണ്ടാവില്ല പാലൊക്കെ, എന്നാലും നമ്മൾ ഒന്നും കൂടി ഒന്ന് വൃത്തിയായിക്കോട്ടെ വെച്ചിട്ട് ഇട്ട് വെച്ചതാണ് കേട്ടോ ഓമക്കായ വെള്ളത്തിൽ. അപ്പോൾ നമ്മൾ ഓമക്കായും ഇതൊക്കെ കൂടി, ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഓമക്കായയുടെ ക്വാണ്ടിറ്റി നോക്കിയിട്ടാണ് ഉപ്പിടേണ്ടത്. അപ്പോൾ പാകത്തിനുള്ള ഉപ്പും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി അടച്ച് വെക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മുളക് പൊടിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും കറിവേപ്പിലയും കടുകും എണ്ണയും ഒക്കെ ഒഴിച്ചിട്ടുള്ള ഈ ഒരു സംഭവം ഒക്കെ കൂടെ മിക്സാക്കി നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. നമ്മൾ ഇതിൽ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ, അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് നോക്കിയിട്ട് എന്താ പറയുക ഇളക്കണം. ഇടയ്ക്കിടയ്ക്കൊന്ന്, ഇടയ്ക്കിടയ്ക്കില്ല, നമ്മളത് അടി കരിയാതെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടേ ഇടയ്ക്കൊക്കെ ഒന്ന് അത് തുറന്ന് നോക്കിയിട്ടേ നമ്മൾ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിഭാഗം മാത്രം കരിഞ്ഞു പോവും. നമ്മൾ ഇളക്കാണ്ട് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളമൊക്കെ വറ്റി വറ്റി വറ്റിയിട്ട് അങ്ങനെ വലിഞ്ഞിട്ട് കരിഞ്ഞു പോവും. അപ്പോൾ നമ്മളൊക്കെ ഇളക്കി മിക്സാക്കിയിട്ട് അടപ്പൊക്കെ വെച്ച് അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം, ഇടയ്ക്ക് കൊടുക്കണം, വെള്ളമൊക്കെ വലിഞ്ഞുണ്ടോ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട്. അപ്പോൾ ഈ മുകളിലത്തെ ഈ ഭാഗമൊന്നും വെന്തിട്ടില്ല, അടിയിലേക്കുള്ള ഭാഗമൊക്കെ ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്നും കൂടെ ഒക്കെ ഒന്ന് ഇളക്കി വെള്ളം ഒന്നും കൂടിയൊക്കെ വറ്റാനുണ്ട്, മിക്സാക്കി വെക്കണം കേട്ടോ.
ഒരു ചിലവർ ഓമക്കായ ആദ്യമേ തന്നെ വേവിച്ചിട്ട് വെള്ളത്തിൽ തിളപ്പിച്ച് വെള്ളം വെച്ചിട്ട് വേവിച്ചെടുക്കും. എന്നിട്ട് ഈ മസാല മിക്സ് ചെയ്തിട്ട് അലക്കിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുള്ളൂ. ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് വേവിക്കും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഫ്ലേവറൊക്കെ എല്ലാത്തിലേക്കും നല്ലോണം പിടിക്കും. ഓമക്കായയുടെ ഫ്ലേവർ നന്നായിട്ട് പിടിക്കും. അതുപോലെ ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയും കറിവേപ്പിൻ്റെ ഒക്കെ ഫ്ലേവർ ഓമക്കായയിലേക്കും ഒക്കെ നന്നായിട്ട് പിടിക്കും അങ്ങനെ ചെയ്യുമ്പോൾ. മറിച്ച് വേവിച്ച് വെച്ചിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് പണി കഴിയണ കാരണം പണിയൊക്കെ കഴിയും, പക്ഷേ പിന്നെ അത് എനിക്കൊരു മിക്സായിട്ടുണ്ടാവില്ല നന്നായിട്ട്. അപ്പോൾ അതാണ് നമ്മുടെ ഓമക്കായ രണ്ടാമത്തെ ട്രിപ്പ് വീണ്ടും തുറന്ന് നോക്കുന്നുണ്ട് കേട്ടോ, വെന്തോ നോക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇത്ര തന്നെയുള്ളൂ. ഓമക്കായ ഉപ്പേ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് വെന്തതിനനുസരിച്ചിട്ട് നമുക്ക് അടുപ്പ് ഓഫാക്കാം. ചോറിൻ്റെ കൂടെയോ കഞ്ഞിയുടെ കൂടെയോ എന്തിൻ്റെ വേണമെങ്കിലും കൂടെ കഴിക്കാം. കഞ്ഞി കുടിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കൂട്ടിയിട്ട്. അപ്പോൾ ഒന്നും കൂടെ ഒക്കെ ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓമക്കായ ഉപ്പേ റെഡിയാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇത് ഈ ഉപ്പേരി വെക്കണ പോലെ തന്നെ കേട്ടോ എല്ലാ സാധനങ്ങളും വെച്ചിട്ട് വെക്കാറ്. എന്നാലും ഞാനൊന്ന് ജസ്റ്റ് വെറുതെ ഉണ്ടാക്കല്ലേ, അപ്പോൾ കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഓമക്കായ ഉപ്പേരി, പപ്പായ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. ഞങ്ങളൊക്കെ ഉപ്പേരി എന്നാണ് പറയുക കേട്ടോ നോർമലി.